ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ ബയോളജിയുടെ 6-ാമത്തെ ചാപ്റ്ററാണ്. ഇനി ഒരു ചാപ്റ്ററും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബയോളജി ക്ലോസ് ആവും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇപ്പോഴത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന ചാപ്റ്ററാണ്. ചലനത്തിൻ്റെ ജീവശാസ്ത്രം, ചലനങ്ങളെ നമ്മളുടെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കുന്നവ അതുപോലെ തന്നെ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നും, ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ അഥവാ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് എന്നും പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൈയിട്ട് അനക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഷ്ടാനുസരണം കൈ വേണമെങ്കിൽ അനക്കാതിരിക്കാം, ഇനി വേണമെങ്കിൽ ചലിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് ഐച്ഛിക ചലനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ശ്വാസം നമുക്കൊരു പ്രാവശ്യം കുറച്ച് നേരം പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ചലനമാണ്. ഈ ചലനങ്ങളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനം അഥവാ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മസിൽസാണ്. ഏറ്റവും പ്രധാനമാണ് ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മസിൽസാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പേശികളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? അസ്ഥിപേശി, മിനുസപേശി, ദെൻ ഹൃദയപേശി. ആദ്യത്തേത് അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി അഥവാ സ്കെലിറ്റൻ മസിൽസ്. എന്താണെന്ന് നോക്കാം പ്രത്യേകതകൾ. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് അസ്ഥിപേശികൾ അഥവാ രേഖാങ്കിത പേശികൾ. ചിത്രത്തിൽ കാണുന്നത് പോലെ സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശികൾക്കുള്ളത്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്ന പേശികളാണ് അസ്ഥിപേശികൾ അഥവാ രേഖാങ്കിത പേശികൾ. അടുത്തത് മിനുസപേശി അഥവാ സ്മൂത്ത് മസിൽസ് ഓർ രേഖാശൂന്യപേശി. അപ്പോൾ രേഖാശൂന്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല, രേഖാങ്കിത പേശിയിൽ കണ്ടതുപോലെ രേഖകളൊന്നുമില്ല. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് സ്മൂത്ത് മസിൽസ് അഥവാ രേഖാശൂന്യപേശി. സ്പിൻഡിൽ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് സ്മൂത്ത് മസിൽസ്. കുറുകെ പ്രത്യേകിച്ച് വരകളൊന്നുമില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ് മിനുസപേശികൾ. അടുത്തത് ഹൃദയപേശി. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതാണ് ഹൃദയപേശി. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ വരകളുണ്ട്. അനൈച്ഛിക ചലനം സാധ്യമാക്കുന്ന പേശികളാണ് ഹൃദയപേശി. അപ്പോൾ ഐച്ഛിക ചലനം സാധ്യമാക്കുന്ന പേശിയാളാണ് അസ്ഥിപേശികൾ. മിനുസപേശിയും ഹൃദയപേശിയും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികളാണ്. ഇനി എന്താണ് പേശിക്ലമം? വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായുശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അവായുശ്വസനം എന്ന് പഠിച്ചു. ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ ശ്വസനം നടക്കുന്നുവെങ്കിൽ അവിടെ നമ്മൾ അവായുശ്വസനം എന്ന് പറയും. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവായുശ്വസനം ഓക്സിജൻ്റെ അസാന്നിധ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യുന്നു. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് പേശി ക്ലമം അഥവാ മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഓക്കെ, ഇതാണ് പേശി ക്ലമം. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടിയപ്പോൾ തൽഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് തൽക്കാലത്തേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പേശി ക്ലമം. ഇനി അസ്ഥികളും ചലനവും. അസ്ഥികൾ പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിൽ ചലനം സാധ്യമാകുന്നത്. ഇങ്ങനെ മനുഷ്യനിൽ ചെറുതും വലുതുമായി 206 അസ്ഥികളാണ് മനുഷ്യനിലുള്ള അസ്ഥിവ്യവസ്ഥ. എത്രയാണ്? 206 അസ്ഥികളാണ്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥി കൂടത്തെ അക്ഷാസ്ഥി കൂടമെന്നും അനുബന്ധാസ്ഥി കൂടം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് അക്ഷാസ്ഥി കൂടം, എന്താണ് അനുബന്ധാസ്ഥി കൂടം എന്നാണ്. ഓക്കെ, എന്നിവയിൽ ഉൾപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം
തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തലയോട്, തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? മൊത്തം 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും വിധേന നിങ്ങളിത് പഠിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ. തലയോട് എത്രയാണ്? 29 അസ്ഥികളാണ് ഉള്ളത്. മാറല്ല് ഒറ്റയെല്ലാണുള്ളത്, ഒറ്റ അസ്ഥിയാണ് മാറല്ലിനുള്ളത്. വാരിയെല്ലുകൾ 12 വാരിയെല്ലുകളാണ് നമുക്കുള്ളത്. 12 × 2 24 അസ്ഥികളാണ് വാരിയെല്ലുകൾ. അടുത്തത് നട്ടെല്ലിൽ 26 അസ്ഥികളാണുള്ളത്. ദെൻ തോൾവലയത്തിൽ, തോൾവലയം 2 അതായത് 4 കാണപ്പെടുന്നു. ദെൻ കൈകളിലെ അസ്ഥികളുടെ എണ്ണം 30 30 × 2 60 കാണപ്പെടുന്നു. അടുത്തത് ശ്രോണി വലയമാണ്. ശ്രോണി വലയത്തിൽ 1 അസ്ഥികളാണുള്ളത്. 1 × 2 = 2 അസ്ഥികളാണ് ശ്രോണി വലയത്തിൽ കാണപ്പെടുന്നത്. കാലിലെ അസ്ഥികളുടെ എണ്ണം 60. ഇപ്പോൾ പഠിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം. കാലിലെ കൈകളിലും എത്ര? 60 അസ്ഥികൾ ഇതുണ്ട്. അടുത്തത് വാരിയെല്ലുകളുടെ എണ്ണം 24 നട്ടെല്ലുകളുടെ എണ്ണം 26 മാറല്ല് 1 തലയോട് 29. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് കാലിലെ അസ്ഥികളുടെ എണ്ണം 60, അടുത്തത് കൈകളിലെ അസ്ഥികളുടെ എണ്ണം 60, തലയോടിൻ്റെ എണ്ണം 29, വാരിയെല്ലുകളുടെ എണ്ണം 24, നട്ടെല്ലുകളുടെ എണ്ണം 26. അടുത്തത് സ്റ്റീറോയിഡുകൾ, രക്ഷകനും ശിക്ഷകനും. സ്റ്റീറോയിഡുകൾ എന്താണ്? സ്റ്റീറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റീറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നമ്മൾ കാണാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റീറോയിഡ് പേശികോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ കാരണം. എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീറോയിഡ് നമുക്ക് രക്ഷകനുമാണ് എന്നാൽ ശിക്ഷകനുമാണ്. ഓക്കെ, ദെൻ പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കയ്യിലെ പേശികൾ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായി നമുക്കറിയാം. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദി പേശികൾ എന്നാണ് പറയുന്നത്. എന്താണ്? പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയും. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദി പേശികൾ അഥവാ ആന്റാഗോണിസ്റ്റിക് മസിൽസ് എന്നാണ് പറയുന്നത്. ഈ എന്താണ്, നമ്മുടെ ശരീരചലനത്തിൻ്റെ മിക്ക ശരീരചലനങ്ങളുടെയും അടിസ്ഥാനം പ്രതിദ്വന്ദി പേശികളുടെ പ്രവർത്തനമാണ്. അപ്പോൾ കയ്യിൽ എന്താണ്, ഒന്ന് സങ്കോചിക്കുമ്പോൾ ഒന്ന് വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയുള്ള അസ്ഥികളെ, പേശികളെ നമ്മൾ പ്രതിദ്വന്ദി പേശികൾ എന്നാണ് പറയുന്നത്. അസ്ഥിസന്ധികളും ചലനവും. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികളുടെ വൈവിധ്യത്തിനനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും കൂടുന്നു. പലതരത്തിലുള്ള സന്ധികളുണ്ട്. കീലസന്ധി, ഗോളരസന്ധി, വിജാഗരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, ഇങ്ങനെയുള്ള സന്ധികൾ പലതരത്തിലുണ്ട്. അപ്പോൾ എന്താണ് ഒരു അസ്ഥിസന്ധിക്ക് അകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. 2 തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്ധി ഉള്ളത്. ആ ഒരു കണക്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് സന്ധി എന്ന് പറയുന്നത്. ഈ അസ്ഥികളെ പൊതിഞ്ഞുകൊണ്ട് ഒരു സൈനോവിയൽ സ്തരമുണ്ട്. ഈ സൈനോവിയൽ സ്തരത്തിൽ നിന്നൊരു സൈനോവിയൽ ദ്രവം എന്ത് ചെയ്യുന്നു, വരുന്നുണ്ട്. ദെൻ ഈ സൈനോവിയൽ ദ്രവം എന്താണ്? അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. സ്നേഹകം എന്തിനാണ്? കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ സ്നേഹകം ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇനി ഒരു ക്യാപ്സ്യൂളുണ്ട്, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഈ ക്യാപ്സ്യൂളാണ്. ഇനി തരുണാസ്ഥിയുണ്ട്, അസ്ഥികളിലുള്ള കർഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തരുണാസ്ഥി പ്രവർത്തിക്കുന്നത്. അടുത്തത് സ്നായുക്കളുണ്ട്, അസ്ഥി സ്ഥാനഭ്രംഭം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആ ഒരു നൂല് പോലത്തെ സംഭവമാണ് എന്ത്, സ്നായുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ്
സന്ധികൾ. അടുത്തത് സന്ധിക്കുണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളാണ്. ഒന്ന് സന്ധിവാദം അഥവാ റൂമാറ്റിക് ആർത്രൈറ്റിസ്, അടുത്തത് അസ്ഥിസ്ഥാന ഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ. എന്താണ് സന്ധിവാദം? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധികം എന്നിവ കാരണമാണ് സന്ധിവാദം ഉണ്ടാകാറുള്ളത്. തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്നത് അല്ലെങ്കിൽ അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെയാണ് സന്ധിവാദം. അടുത്തത് അസ്ഥിസ്ഥാന ഭ്രംശം. നിങ്ങൾക്കറിയാം സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടാവും അല്ലെങ്കിൽ ആ സ്നായുക്കൾക്ക് തകരാറുണ്ടാവും. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം ഒക്കെ ഉണ്ടാകുന്നത് അസ്ഥിസ്ഥാന ഭ്രംശം മുഖേനയാണ്. ഇനി ഉളുക്ക് അഥവാ സ്പ്രൈൻ, സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യൽ, കഠിനമായ വേദന, നീർവീക്കമൊക്കെയാണ് ഉളുക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും. ഓസ്റ്റിയോപൊറോസിസ് എന്നാൽ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. കാൽഷ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം ഈ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള അസ്ഥിരോഗം ഉണ്ടാകുന്നത്. അടുത്തത് ഇടുപ്പല്ല്, മണിബന്ധം, നട്ടല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഇത് കൂടുതലും എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. പല കാരണങ്ങളാൽ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശിക്ഷയം അഥവാ മസ്കുലാർ ഡയസ്ട്രോഫി എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഇത് ആൺകുട്ടികളിലാണ്. ഇനി അസ്ഥി കൂടെ നമുക്കൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഷേപ്പും ഒക്കെ നൽകുന്നത് ഈ അസ്ഥികൂടമാണ്. ഈ അസ്ഥികൂടം പേശിക്ക് പുറത്തായിട്ടുള്ളതുകൊണ്ട് നട്ടലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം. അതുകൊണ്ട് അതിനെ ആന്തരാസ്ഥികൂടം എന്ന് നമുക്ക് പറയാം. എന്നാൽ നട്ടലില്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികൾ ഇല്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യാസ്ഥികൂടമുണ്ട്. ഓക്കെ, ഇങ്ങനെ ആന്തരാസ്ഥികൂടമുള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, പാരമീസിയം. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. കോശോപരിതത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ. അപ്പോൾ പാരമീസിയത്തെ ചലിക്കാൻ സഹായിക്കുന്നത് സീലിയയാണ്. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയയാണ്. അടുത്തത് യുഗ്ലീന. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഫ്ലജെല്ലം. അപ്പോൾ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയ, യുഗ്ലീനയെ സഹായിക്കുന്നത് ഫ്ലജെല്ലം ആണ്. അടുത്തത് മണ്ണിര അല്ലെങ്കിൽ എർത്ത്വം. മണ്ണിരയുടെ ശരീരത്തിൽ രണ്ട് തരം പേശികളാണ് കാണപ്പെടുന്നത്. ഒന്ന് വലിയ പേശികൾ അഥവാ സർക്കുലാർ പേശികൾ, ദെൻ ദീർഘപേശികൾ അഥവാ ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് എന്നിവയാണ്. ഇവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പാലിക്കലും മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നു. ഇതുകൂടാതെ ശരീരോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകളുണ്ട്, അതേയും സഞ്ചാരത്തിന് സഹായിക്കുന്നു. അപ്പം മണ്ണിരയുടെ സഞ്ചാരം എങ്ങനെയാണ്? മണ്ണിരയ്ക്ക് രണ്ട് തരത്തിലുള്ള പേശികളുണ്ട്, ഒരു വലയപേശികളും പിന്നെ ദീർഘപേശികളും. ഇവയും സഞ്ചരിക്കാൻ സഹായിക്കും. പിന്നെ സീറ്റകൾ എന്ന് പറയുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, ഇവയും സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. സീറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മണ്ണിരകളിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ആർട്ടിക് ടേൺ. ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനായിട്ടുള്ള ഒരു ബേർഡാണ് ആർട്ടിക് ടേൺ. അടുത്തത് മൊണാർക്ക് ശലഭം. ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന അൽപായുസായ മനോഹര ശലഭമാണ് മൊണാർക്ക് ശലഭം. അടുത്തത് ഹാം ബാക്ക് തിമിംഗലം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനിയാണ് ഹാം ബാക്ക് തിമിംഗലം. ഇനി നമ്മുടെ ജന്തുക്കളിലെ പോലെ തന്നെ സസ്യങ്ങളിലും വിവിധ തരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ജലട്രോപ്പിക ചലനം നടക്കുന്നുണ്ട്, രാസട്രോപ്പിക ചലനം നടക്കുന്നുണ്ട്, പ്രകാശ ട്രോപ്പിക ചലനം നടക്കുന്നുണ്ട്, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം നടക്കുന്നുണ്ട്, സ്പർശ ട്രോപ്പിക ചലനം നടക്കുന്നുണ്ട്. എന്താണ് ഭൂഗുരുത്വ ട്രോപ്പിക? ആദ്യം പറയാനുള്ളത് എന്താണ് പ്രകാശ ട്രോപ്പിക് ചലനം എന്നാണ്. നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, വേര് പ്രകാശത്തിന് എതിർ ദിശയിലേക്ക് വളരുന്നതാണ് പ്രകാശ ട്രോപ്പിക ചലനം. കാണ്ടം എന്ത് ചെയ്യും? പ്രകാശത്തിന് നേരെ വളരുന്നു. അതാണ് പ്രകാശ ട്രോപ്പിക
ചലനം. കാന്തം ഉദ്ദീപന ദിശയ്ക്ക് നേരെയും, ഉദ്ദീപന ദിശ എന്ന് പറയുമ്പോൾ സൂര്യൻ അല്ലെങ്കിൽ പ്രകാശമാണ് അവിടുത്തെ ഉദ്ദീപനം ചെയ്യുന്നത്. അപ്പോൾ സൂര്യന് നേരെ കാന്തം വളരും, സൂര്യനെതിരായിട്ട് വേരുകൾ വളരുന്നു. അതാണ് പ്രകാശ ട്രോപ്പിക ചലനം. അടുത്തത് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം അഥവാ ജിയോട്രോപ്പിസം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭൂഗുരുത്വ ട്രോപ്പിക ചലനത്തിൽ വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു. ഭൂഗുരുത്വ ബലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു. അടുത്തത് കാന്തം എന്ത് ചെയ്യുന്നു? ഭൂഗുരുത്വ ബലത്തിന് എതിരായി വളരുന്നു. ഇതാണ് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം എന്ന് പറയുന്നത്. അടുത്തത് സ്പർശ ട്രോപ്പിക ചലനം ആണ്. സ്പർശ ട്രോപ്പിക ചലനം എങ്ങനെയാണ്? സ്പർശമാണ് ഇവിടെ കൊടുക്കുന്ന ഉദ്ദീപനം, ചലിക്കുന്ന സസ്യഭാഗം കാന്തമാണ്. ദെൻ ഉദ്ദീപനം ഉണ്ടാക്കുന്ന വസ്തുവിന് നേർക്കോ അതിനെ ചുറ്റിയോ ആണ് എന്ത് ചെയ്യുന്നത്? അവ ചലിക്കുന്നത്. അടുത്തത് രാസ ട്രോപ്പിക ചലനം. രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ചലിക്കുന്ന സസ്യഭാഗം ഏതാണ്? പരാഗനാളിയാണ് രാസ ട്രോപ്പിക ചലനത്തിൽ ചലിക്കുന്ന ഭാഗം. രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള ദിശയിലേക്ക് പരാഗനാളി ചലിക്കുന്നു. ഓക്കെ, ഇനി ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിലുള്ള ബന്ധങ്ങളാണ്, ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. നമ്മൾക്കറിയാം തൊട്ടാവാടി, തൊട്ടാവാടിയെ നമ്മൾ തൊടുമ്പോൾ എന്തുണ്ടാവും? ചലിക്കും, അതിൻ്റെ ഇലകളെല്ലാം കൂടി കൂമ്പി നിൽക്കും അല്ലേ. ഇങ്ങനെ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളെ നാസ്റ്റിക് ചലനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടാവാടിയെ നമ്മൾ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യും? തൊട്ടാവാടി പെട്ടെന്ന് തന്നെ അണഞ്ഞു നിൽക്കും. ഈ ചലനം ഒരു ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇങ്ങനെ ബന്ധമില്ലാത്ത ചലനങ്ങളെ നാസ്റ്റിക ചലനങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററും കൂടി കഴിയുമ്പോൾ നമ്മുടെ 9th ക്ലാസ്സിലെ ബയോളജി ബുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.